പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യം വന്നതോടെ പുഴയിൽ തടയണ നിർമ്മിച്ചു. വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നാണ് തടയണ നിർമ്മിച്ചത്. മുക്കം നഗരസഭയിലെ മല്ലിശ്ശേരി കുടിവെള്ള പദ്ധതിക്ക് ജലം ലഭ്യമാവാത്ത സാഹചര്യത്തിലാണ് മുക്കം ഡോൺ ബോസ്കോ കോളേജിലെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുഴയിൽ തടയണ നിർമ്മിച്ചത്. മുക്കം നഗരസഭയിലെ 6-ാം ഡിവിഷനിലെയും 4-ാം ഡിവിഷനിലെയും 150-ഓളം കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയായ മല്ലിശ്ശേരി കുടിവെള്ള പദ്ധതിക്ക് പമ്പിങ്ങിന് ആവശ്യമായ ജലം ലഭ്യമാവാത്ത സാഹചര്യത്തിലാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ തടയണ നിർമ്മിച്ചത്. ചാക്കുകളിൽ മണൽ നിറച്ചാണ് തടയണ നിർമ്മിച്ചത്. പ്രദേശത്ത് നേരത്തെയും വരൾച്ച ഉണ്ടാകുന്ന സമയങ്ങളിൽ തടയണ നിർമ്മിക്കാറുണ്ടായിരുന്നു. ഇത്തവണ മുക്കം മാമ്പറ്റ ഡോൺ ബോസ്കോ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ് തടയണ നിർമ്മിച്ചത്. മുക്കം നഗരസഭയിലെ 6-ാം ഡിവിഷനിലെയും അതുപോലെ തന്നെ 4-ാം ഡിവിഷനിലെയും 150-ഓളം ഗുണഭോക്താക്കളുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് മല്ലിശ്ശേരി കുടിവെള്ള പദ്ധതി. നമുക്കറിയാം ഈ സമയത്ത് വളരെ പ്രയാസത്തിലാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫുൾ ടൈം മോട്ടടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ തടയണ നിർമ്മിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. ഈ പ്രാവശ്യം ഡോൺ ബോസ്കോയിലെ കുട്ടികൾ അത് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ കോളേജിലെ 80-ഓളം വിദ്യാർത്ഥികളാണ് തടയണ നിർമ്മാണത്തിനായി എത്തിച്ചേർന്നത്. കോളേജിലെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് തടയണ നിർമ്മാണത്തിൽ സഹകരിക്കുന്നതെന്നും നേരത്തെയും ഇത്തരം നിരവധി പ്രവർത്തനങ്ങളിൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഹകരിച്ചിട്ടുണ്ടെന്നും കോളേജ് വൈസ് പ്രിൻസിപ്പൽ കെ വി വിജയൻ പറഞ്ഞു. ഡോൺ ബോസ്കോ കോളേജ് മാമ്പറ്റയുടെ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥികളെ നമ്മൾ കടവിലെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ സ്ഥാപനം മുക്കം മുനിസിപ്പാലിറ്റി, കോടഞ്ചേരി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, കാരശ്ശേരിയൊക്കെ മേഖലകളിലൊക്കെ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. സാധാരണ അവർ നമ്മളെ സമീപിക്കുക ചെയ്യുക, എന്തെങ്കിലും പ്രവൃത്തിയുണ്ട് എന്ന് നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ മുഴുവൻ വിദ്യാർത്ഥികളെ സേവനത്തിൻ്റെ ആ പദ്ധതിയുടെ എത്ര പേരെയാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം 80 വിദ്യാർത്ഥികളെയാണ് ഈ ഒരു തടയണ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തടയണ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം കൗൺസിലർമാരായ നികുഞ്ചം വിശ്വനാഥനും വേണു കല്ലുരുട്ടിയും ചേർന്ന് നിർവഹിച്ചു. ഡോൺ ബോസ്കോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ കെ വി വിജയൻ, ഡിവിഷൻ കൺവീനർ മണി പി ഡി ജിതേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തടയണ കമ്മിറ്റി ഭാരവാഹികളായ ദീപു മുല്ലങ്ങൾ, മനോജ് മടത്തിൽ, ബിനു മടത്തുമ്പയിൽ, അബ്ദുറഹ്മാൻ, സുധീഷ് പൂക്കള, ബിനു കുന്നത്തുപറമ്പ്, സജീഷ്, കേശവൻ പുത്തൻമഠം എന്നിവർക്കൊപ്പം ഡോൺ ബോസ്കോ കോളേജ് അധ്യാപകരായ ഷീജ, ലിയ മത്തായി, ലിജു ജോസഫ് എന്നിവരും തടയണ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.